ഏറ്റവും വലിയ സന്തോഷവും ഓണർ എന്ന് പറയുന്നത് ജോഷി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാം. അത്രയും ബ്രില്ലിയന്റ് ആയിട്ടുള്ള സംവിധായകന്റെ കൂടെ അല്ലേ, അത്രയും ലെജൻഡറി ആയിട്ടുള്ള സംവിധായകന്റെ കൂടെ, സീനിയർ വൺ ഓഫ് ദി സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സ് അല്ലേ മലയാള ഫിലിം ഇൻഡസ്ട്രി. സുരേഷ് ഗോപി സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അച്ഛനും മകനും ഒരുമിച്ച് ഒരു സിനിമയിൽ വരികയാണ്. എനിക്ക് ഗോകുലിലൂടെ അധികം കോമ്പിനേഷൻസ് ഇല്ല, പക്ഷെ ഗോകുൽ ഒരു ബ്രില്ലിയന്റ് ആക്ടറാണ്, ഭയങ്കര നാച്ചുറൽ ആണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എന്താ പറയുക, എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇതിൻ്റെ ആദ്യ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാനൊരു ഡൈഹാർഡ് ഫാനായി. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹത്തെ എന്ന് പറയുമ്പോൾ ഈ ഒരു ആൺകുട്ടിയല്ല, ഒരു പെൺകുട്ടിയാണ്. എന്താ പറയുക, സൂപ്പർ ഹിറ്റ് സംവിധായകൻ്റെ അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് നടൻ്റെ എന്താ പറയുക, അവർ രണ്ടുപേരും 7 വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിപ്പിക്കുന്ന സിനിമയിൽ വളരെ മനോഹരമായിട്ടൊരു കഥാപാത്രം ചെയ്ത ആർട്ടിസ്റ്റാണ്. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നീതാ പിള്ളൈ. ഓക്കെ, പേര് കറക്റ്റ് ആയിട്ടല്ലേ ഞാൻ പറഞ്ഞേ? അതെ അതെ, കറക്റ്റ് ആണ്. എന്നോട് ഇവിടെ വന്നിട്ട് പറഞ്ഞേ ഒരുപാട് പല വേഷൻസും ഞാൻ കേൾക്കുന്നുണ്ട്, നീതാ നീതാ. അപ്പൊ ഞാൻ പറഞ്ഞു നീതാ എന്ന് പറഞ്ഞാൽ പോരെന്ന് വെച്ചു ഓക്കെ എന്ന് പറഞ്ഞു. മാം എങ്ങനെയുണ്ട്, എന്താണ് വിശേഷങ്ങളൊക്കെ? നമുക്ക് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് പാപ്പനാണ്. പാപ്പനിലേക്ക് തന്നെ പോകാം. എന്താണ് പാപ്പന്റെ വിശേഷങ്ങളൊക്കെ പറയും. വിശേഷം എന്താ, ഏറ്റവും വലിയ വിശേഷം ജൂലൈ 29 റിലീസ് ആണ്. അതിന് പാപ്പൻ എന്റെ ബർത്ത്ഡേ ആട്ടോ. ഓ, ദെൻ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ഞാനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ജൂലൈ 29 എന്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പൊ എന്തായാലും അതും കൂടി കണക്കാക്കിയിട്ട് എന്തായാലും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാനൊരു പൂ മാഡത്തിന് തരുവാണ്. ഒറിജിനൽ റോസപ്പൂ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡൈഹാർഡ് ഫാൻ ആണ്. അപ്പൊ ഡൈഹാർഡ് ഫാന്റെ റോസപ്പൂ. ഫസ്റ്റ് മൂവി പൂമരം, എന്താ പറയാ, അതിലും ഒരു എന്താ പറയാ, ഒരു കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ? ഒരു യൂണിയൻ, ഒരു ചെയർപേഴ്സൺ ആണ്, ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അതിലൊക്കെ ഭയങ്കര എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഭയങ്കര കൂളായിട്ടുള്ള എന്താ പറയാ, വളരെ ശാന്തമായിട്ടുള്ള ഒരു മുഖമാണ്. ഈ മുഖം എങ്ങനെയാണ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? ശാന്തതയാണോ? ആ ശാന്തത എങ്ങനെയാണ് ഈ ശാന്തത കീപ്പ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ, യോഗ എല്ലാം. അങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? ഇല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഒരു കൈ അകലത്തുനിന്ന് മാറി ഞാൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണ്, പക്ഷെ അത് എന്നെ ഏറ്റവും അടുത്തറിയുന്നവർക്ക് മാത്രം അറിയുള്ളൂ. എങ്ങനത്തെ കാര്യങ്ങളാണ് ഷോർട്ട് ടെമ്പേർഡ് ആവാറുള്ളത്? ഇൻജസ്റ്റിസ്, അൺറീസണബിൾ ആയിട്ട് സംസാരിക്കുക, ഇൻജസ്റ്റിസ്, അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം കയറും പെട്ടെന്ന്. ഞാനേ ഇങ്ങനെ സംസാരിച്ചു എന്തെങ്കിലും ഒക്കെ കൊനിഷ്ട ചോദ്യം ചോദിക്കണം. ആ സംഭവം ഞാൻ മനസ്സിൽ തന്നെ വെച്ചേക്കാം, ഞാൻ ചോദിക്കത്തില്ല, പേടിയുണ്ട്. അത് മാത്രമല്ല, മാർഷൽ ആർട്സ് ഒക്കെ ഉള്ള ആളാന്ന് കേട്ടു. മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് എന്റെ സെക്കൻഡ് മൂവി കംഫൂ മാസ്റ്റർ, അതിനുവേണ്ടി പഠിച്ചത്. എങ്ങനെയാണ് അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ പ്രയോഗിക്കാറുണ്ടോ? ഈ റിയൽ ലൈഫിൽ ഇപ്പൊ ആവശ്യം വന്നിട്ടില്ല, പക്ഷെ മൂവിക്ക് വേണ്ടി ഒരു 1.5 വർഷം ട്രെയിൻ ചെയ്തു, അത്യാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ, സൂപ്പർ ഹിറ്റ് ആക്ടർ, രണ്ടുപേരും മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റുകളാണ്. അവർ രണ്ടുപേരെപ്പോ അഭിനയിക്കുന്നത്, ഇതിനകത്ത് ഒരു IPS ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെ കാണുന്നു, അതായത് ഒരു അതായത് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ചെയ്തു, പിന്നെ ഒരു കുംഫു മാസ്റ്റർ ആയിട്ട്, ഇത് വളരെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഓ, ഒത്തിരി ഒരുപാട് ഒരുപാട് സന്തോഷം. അതിൽ ഏറ്റവും വലിയ സന്തോഷവും ഓണർ എന്ന് പറയുന്നത് ജോഷി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാം. അത്രയും ബ്രില്ലിയന്റ് ആയിട്ടുള്ള സംവിധായകന്റെ കൂടെ അല്ലേ, അത്രയും ലെജൻഡറി ആയിട്ടുള്ള സംവിധായകന്റെ കൂടെ, സീനിയർ വൺ ഓഫ് ദി സീനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സ് അല്ലേ മലയാള ഫിലിം ഇൻഡസ്ട്രി. അപ്പോ സാറ് കാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സാറ് സജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ, അതൊരു ബ്ലെസ്സിങ് ആൻഡ് ഓണർ, മഹാഭാഗ്യമാണ്, ഒരിക്കലും ഒരു സംശയവും ഇല്ല അതില്. അത് മൂന്നാമത്തെ സിനിമ ഞാൻ, ബാക്കി ഈ പാപ്പനിലുള്ള ബാക്കി എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇൻ ടേംസ് ഓഫ് എക്സ്പീരിയൻസ് ഏറ്റവും കുറവ് എനിക്ക് തന്നെ ആയിരിക്കണം. അപ്പൊ എന്നിട്ടും സാർ എന്നെ വിശ്വസിച്ച് ഈ ഒരു റോൾ ഏൽപ്പിച്ചതില് ഭയങ്കര സന്തോഷം. സാറിനോട് എപ്പോഴും അതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയുണ്ട് അല്ലേ. ഇപ്പൊ കാര്യം പറഞ്ഞത്, അതായത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു എന്ന് പറഞ്ഞു, അതായത് ഇതിന്റെ ഒരു പ്രൊമോഷനില്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടതാണ്, അതായത് നൈല ഉഷ പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മറിയം എന്ന് പറയുന്ന കഥാപാത്രം കിട്ടിയതാണ്. അത് നല്ലൊരു ബ്രേക്കുമായി നൈല ഉഷയുടെ കരിയറിൽ. അപ്പൊ അതുപോലെ ഇനി ജോഷി സാറിന്റെ സിനിമയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ IPS ക്യാരക്ടർ ചെയ്ത നീത എന്ന കുട്ടിക്കാണെന്ന് പറഞ്ഞു. അതൊരു വിശ്വസിക്കുന്നു നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷെ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് അതൊരു വലിയ കാര്യമാണ്. ദാറ്റ് ഇസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ടു മീ. അതിൽ സാർ എന്നെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ചു, അത് ഞാൻ മാക്സിമം എൻ്റെ 200% അല്ലെങ്കിൽ 1000% ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ദൈവത്തിന്റെയും ഓഡിയൻസിന്റെയും കാര്യമാണ്. സിനിമയിൽ പറയുന്ന പോലെ ഇനി എല്ലാം ജനങ്ങളും ദൈവം വിധി ചെയ്തിട്ട്. സാർ വിളിച്ചു, അതിൽ എനിക്ക് ഒരു
ഭാഗമാകാൻ പറ്റി എന്നുള്ള ബ്ലെസ്സിംഗ് ആണ് എനിക്ക് ഏറ്റവും വലിയ പാഷൻ. സിനിമ തന്നെയായിരുന്നു? ഇല്ല, ഞാൻ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഞാൻ എന്റെ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ്. അതുവരെ ഞാൻ അങ്ങനെ ഒരു ആക്ടിങ് ഞാൻ സ്കിറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല, സ്കൂളിലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആക്ടിങ്ങിനോട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല. ബട്ട് അതർവൈസ് കൾച്ചറലി ഞാൻ ഇതൊക്കെ ഉണ്ട്, ഡാൻസും സിംഗിങ് ഒക്കെ കുറച്ച് ഒരു വിധം ഉണ്ടെങ്കിലും ഈ ആക്ടിങ് ഞാൻ ചെയ്തിട്ടില്ല. ഓഡിഷൻ ത്രൂ ആണ് പൂമരത്തിലേക്ക് വരുന്നത്? അതെ അതെ അതെ. ഓക്കേ, അങ്ങനെ നമ്മൾ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് ഔട്ട്ഡോർ ഗെയിം കമ്മല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ. എന്ന് ഞാൻ തന്നേക്കാം പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്ന് ഇത് കഴിയുമ്പോൾ അല്ല ഒന്ന് കയ്യിലൊന്ന് ഇട്ട് ചുമ്മാ പറഞ്ഞ. അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോന്നാണ്. ഓർമ്മിക്കാറുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ? പിന്നെ പഴയ കാര്യങ്ങളൊന്നും മറക്കരുത് നീത്ത, ഒന്നും മറക്കരുത്. മറക്കാറുണ്ടോ? ആവശ്യമുള്ള കാര്യങ്ങൾ, എന്റെ ബ്രെയിൻ ആവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാറുണ്ട്. ഞാൻ കുറച്ച് ചളിയാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേര് ഓർമ്മയുണ്ടോന്നാണ്. ഓർമ്മയുണ്ടോ ഗെയിം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല സംഭവം. അതായത് ഞാനൊരു സിനിമയുടെ പേര് പറയും, സിനിമയുടെ പേര് പറയാം, ആ സിനിമയുടെ രണ്ടുപേരും ഞാൻ പറയും. അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് വെച്ചിട്ട് സിനിമ പറയുന്ന ആരാണെന്ന് പറയണം. അതായത് ഞാനൊരു സിനിമ പറയാം, പൂമരം. ഒരു സിനിമയുടെ പേര് പറയാം, പാപ്പൻ. പൂമരം പാപ്പൻ പറ, അടുത്ത് പറ. ഓ, മീനിങ് ആ ഓർഡറിൽ പറയാം, ഓർഡറിൽ പറയാം. ഓക്കേ, സോ യു സെഡ് പൂമരം, ഐ സെഡ് പാപ്പൻ. ആ ഞാൻ പറയുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ, പൂമരം പാപ്പൻ. പൂമരം പാപ്പൻ ആൻഡ് സംതിങ് എൽസ് ഞാൻ പറയാം. ഓക്കേ, പൂമരം പാപ്പൻ കിലുക്കം. പൂമരം പാപ്പൻ കിലുക്കം ചന്ദ്രലേഖ. പൂമരം പാപ്പൻ കിലുക്കം ചന്ദ്രലേഖ മേലെ പറമ്പിൽ ആൺവീട്. പൂമരം പാപ്പൻ കിലുക്കം ചന്ദ്രലേഖ മേലെ പറമ്പിൽ ആൺവീട് ചന്ദ്രോത്സവം. പൂമരം പാപ്പൻ കിലുക്കം ചന്ദ്രലേഖ മേലെ പറമ്പിൽ ആൺവീട് ആൺവീട് ചന്ദ്രോത്സവം കുംഫു മാസ്റ്റർ. ഞാൻ ഈ ഗെയിം നിർത്തുകയാണ്, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കുന്നത്. അപ്പൊ എന്തായാലും നീത്ത, എന്തായാലും നമ്മുടെ പാപ്പനു വേണ്ടിയുള്ള വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാപ്പനും വലിയൊരു കരിയറിൽ ഒരുപാട് നല്ല ഗുണം ചെയ്യട്ടെ, നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ ഒരു IPS ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഇനി വെസറ്റേറ്റുകളുടെ ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആക്ടിംഗ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ, പാഷൻ ആയതുകൊണ്ട് തന്നെ വെസറ്റേറ്റ് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം. അപ്പൊ എന്തായിരിക്കും ഇനി അടുത്തൊരു ക്യാരക്ടർ? എന്തായിരിക്കും ഒരു ആഗ്രഹം? ഇപ്പോ ഇതിലും സീരിയസ് ആയിട്ടും അതോറിറ്റേറ്റീവ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാനില്ല. ഭാഗ്യത്തിന് സുരേഷ് സാറിന്റെ കൂടെ തന്നെ അത് ചെയ്യാനും പറ്റി, അതിൽ ഒത്തിരി സന്തോഷം. ഇനി എനിക്കൊരു കുറച്ച് ഈസി ഗോയിങ്, ഒരു ചിൽഡ് ഔട്ട്, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം. കുറച്ച് സീരിയസ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒരു സാധാരണ റിയൽ ലൈഫ് ഒരു കുട്ടി എന്നുള്ള രീതിയിൽ, അധികം അതോറിറ്റേറ്റീവ് അല്ലാത്ത ഒരു വേറെ തന്നെ ഒരു സാധനം ചെയ്യാനാണ് ആഗ്രഹം. പക്ഷെ വരുന്നത് ഇഷ്ടപ്പെടുന്നത് ഞാൻ എടുക്കും. ഒരു റിയലിസ്റ്റിക് സാധനം ചെയ്യാനാണ്. അതെ, എല്ലാം റിയലിസ്റ്റിക് തന്നെ, പക്ഷെ നോട്ട് എ സീരിയസ് ക്യാരക്ടർ, കുറച്ചും കൂടെ ഒരു ചിൽഡ് ഔട്ട് ക്യാരക്ടർ ചെയ്യാനാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സക്സസ് ഇനിയും ലൈഫിൽ ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ പാപ്പൻ വലിയൊരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് സുരേഷ് ഗോപി സാറുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു അച്ഛനും മകനും ഒരുമിച്ച് ഒരു സിനിമയിൽ വരികയാണ്? ഓ വണ്ടർഫുൾ. അത് അച്ഛനും മകനും, അതിന് എനിക്ക് ഗോകുലോടെ അധികം കോമ്പിനേഷൻസ് ഇല്ല. പക്ഷെ ഗോകുൽ ഒരു ബ്രില്ലിയന്റ് ആക്ടറാണ്, ഭയങ്കര നാച്ചുറൽ ആണ്. നമുക്ക് I got a chance to learn a lot of things from him. പിന്നെ സുരേഷ് സാർ ഒരുമിച്ചുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്, ചെറിയ ചെറിയ സീക്വൻസസ് ഉണ്ട്. പിന്നെ സുരേഷ് സാറിന്റെ കൂടെയാണ് എനിക്ക് അതിലും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ IPS ആയതുകൊണ്ട് സാറ് തന്നെ കുറെ ടിപ്സ് ഒക്കെ തന്നു. സാർ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ട് സാറിന്റെ കയ്യിൽ നിന്ന്, സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന, എങ്ങനെയായിരുന്നു സാർ പറഞ്ഞു തന്നിരുന്നത്? ഒന്ന് ചില കാര്യങ്ങള് ഇമിറ്റേറ്റ് ചെയ്യാൻ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ, നമ്മുടെ ചില നോട്ടങ്ങൾ തന്നെ സാർ പറയുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. അതെ അതെ അതെ, ഇങ്ങനെ ചെയ്യുന്ന, അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ ശരിയാവും സാർ പറയാൻ. അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ എന്തായാലും ഇനിയും ആഗ്രഹം പോലെ തന്നെ നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാൻ കിട്ടും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് പാപ്പൻ, വലിയൊരു വിജയമാകട്ടെ. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? July 29th റിലീസ് ആവുകയാണ്. ഒരു ബ്രില്യൻ്റ് ഓൺസംബിൾ ഓഫ് കാസ്റ്റ് ആണ്, ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സുരേഷ് സാറും ഗോകുലും, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞാൽ, പേരുകൾ എടുത്തു പറഞ്ഞാൽ പലതും ഞാൻ മിസ്സാവും. അത്രയും നല്ല ഒരു ഓൺസംബിൾ കാസ്റ്റ് ആണ് ഇതിൽ. ജോഷി സാറിൻ്റെ മൂവിയാണ്. അപ്പോൾ എല്ലാവരും July 29th തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു വെരി മച്ച്.